കൊല്ലം അച്ചൻകോവിൽ കുഴി ഭാഗത്ത് ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി നാട്ടുകാർ ആനയെ കാട്ടിലേക്ക് തുരത്തുകയും ചെയ്തു. പുലർച്ചെ 4 മണിയോടെയാണ് ഇത് ഉണ്ടായത്. ആർ അരുൺരാജാണ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്ന് കൊല്ലത്ത് നിന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ മേഖലയിൽ ഉള്ളതാണോ, ഈ മേഖലയിൽ ആനയിറക്കമുള്ളതാണോ? ഗുഡ് മോർണിംഗ് സ്മിത, ഹാഷ്മി. എന്തായാലും കഴിഞ്ഞ ദിവസം പുലർച്ചെ 4 മണിയോടെയാണ് ഈ കാട്ടാന ഈ നാട്ടിലേക്ക് ഇറങ്ങിയത്, ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതുവരെ ഈ ഭാഗത്ത് കാട്ടാന ഇറങ്ങുന്ന പ്രശ്നങ്ങളില്ലായിരുന്നു, പക്ഷേ ആദ്യമായിട്ടാണ് ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങിയത്. 4 മണിയോടെ ഇറങ്ങിയ കാട്ടാനയെ നാട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്നാണ് കാട്ടാന തിരിച്ച് കാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തത്. ഈ സീസൺ പ്രത്യേകിച്ച് വേനൽക്കാലം അടുക്കം ഉണ്ടാവുകയാണ്. സ്വാഭാവികമായും വെള്ളം അതുപോലെ തന്നെ ഭക്ഷണം ഇവ തേടിയാണ് കാട്ടാനയടക്കം ഇനി ഇറങ്ങി തുടങ്ങുന്നത് എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ തുടർച്ചയായി ഇത്തരം കാട്ടാന ഭീഷണി ഉണ്ടാകുമ്പോഴും യാതൊരു ഇടപെടലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല എന്ന പരാതി കൂടി ഈ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഉറക്കമുളച്ചിരുന്നുകൊണ്ട് നാട്ടുകാർ ഈ കാട്ടാനെ തുരത്തുന്ന ജോലിയിലാണ്. പല ഇടങ്ങളിലും പ്രത്യേകിച്ച് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഈ വന്യമൃഗങ്ങളുടെ വലിയ രീതിയിലുള്ള ശല്യം ഇക്കട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ കുഴിഭാഗത്ത് ആദ്യമായിട്ടാണ് കാട്ടാന ഇറങ്ങുകയും ഇത്തരത്തിൽ ജനവാസ മേഖലയിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്യുന്ന സംഭവം ഉണ്ടാകുന്നത്. സാർ അരുൺരാജാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കാട്ടാന എന്തായാലും നാട്ടിലേക്ക് തുരത്തി, നാട്ടുകാർ തുരത്തി തിരിച്ചു വരാതിരിക്കട്ടെ അല്ലേ? അത് സാധാരണയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ആന ഇറങ്ങുന്നു, അവർ കൃത്യമായിട്ട് പാട്ടയൊക്കെ കുട്ടി അവരുടെ കയ്യിലുണ്ടാവും ടോർച്ചൊക്കെ ആയിട്ട്. പക്ഷെ ഇത് അങ്ങനെയല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലേ? പലയിടങ്ങളിൽ ഇടുക്കി മേഖലയിലാണ് കൂടുതൽ ഈ പറഞ്ഞ പടയപ്പ പോലെയൊക്കെയുള്ള നേരത്തെ അങ്ങനെ കയറിപ്പോയിരുന്ന ആനകൾ ഇപ്പോൾ കയറി പോകാതെ അത് തോന്നുമ്പോഴും തോന്നുമ്പോൾ പോവും ആ ലൈനിൽ നിൽക്കുന്നതാണല്ലോ പ്രശ്നം.